നിരവധി സിനിമകളിൽ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും ഒന്നിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. നായകനും സംവിധായകനും ഒന്നിക്കുന്നതും ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ നായകനും സംവിധായകനും എഴുത്തുകാരനും ഒന്നിച്ച് ഒരേ പാറ്റേണിൽ നിരവധി സിനിമകൾ എടുക്കുന്നത് അപൂർവമായിരിക്കും. ഇന്ന് ഈ വീഡിയോ ഭാഗത്തിലൂടെ പരിശോധിക്കാൻ പോകുന്നത് സംവിധായകനായ കെ മധുവും എഴുത്തുകാരനായ എസ് എൻ സ്വാമിയും മമ്മൂട്ടിയെ വെച്ച് ചെയ്ത 9 ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളെ പറ്റിയാണ്. ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ സിനിമ 1988 പുറത്തിറങ്ങിയ CBI മൂവി സീരീസിൻ്റെ 1 ഭാഗമായ ഒരു CBI ഡയറി കുറിപ്പാണ്. ഈ സിനിമയിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് ഉർവശി, ജഗതി ശ്രീകുമാർ, സുരേഷ് ഗോപി, സുകുമാരൻ, മുകേഷ് എന്നിവരാണ്. ഈ സിനിമ അന്ന് 100 ദിവസം നിറസദസ്സുകളിലോടി വലിയ വിജയം തന്നെയായിരുന്നു. ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമ 1989 ജഗതി ശ്രീകുമാർ, ഉർവശി എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിലെത്തി പുറത്തിറങ്ങിയ അടിക്കുറുപ്പ് എന്ന സിനിമയാണ്. ഇവർ മൂവരും ഒന്നിക്കുന്ന മൂന്നാമത്തെ സിനിമ 1989 പുറത്തിറങ്ങിയ CBI സീരീസിൻ്റെ 2 ഭാഗമായ ജാഗ്രതയാണ്. CBI മൂവി സീരീസിലെ തന്നെ മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ പലരും അഭിപ്രായപ്പെടുന്നത് ജാഗ്രതയാണ്. ഈ ലിസ്റ്റിലെ 4 സിനിമ 1990 പുറത്തിറങ്ങിയ മൗനം സമ്മതം എന്ന സിനിമയാണ്. ഈ ലിസ്റ്റിലെ 5 സിനിമ 1991 മമ്മൂട്ടി, മുരളി, ശോഭന, രേഖ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി പുറത്തിറങ്ങിയ അടയാളം എന്ന സിനിമയാണ്. 6 സിനിമ മമ്മൂട്ടിയെ കൂടാതെ തന്നെ ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 1995 പുറത്തിറങ്ങിയ ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന സിനിമയാണ്. ഈ ലിസ്റ്റിലെ 7 സിനിമ CBI മൂവി സീരീസിൻ്റെ 3 ഭാഗമായ സേതുരാം അയ്യർ CBI ആണ്. അയ്യരുടെ 3 വരവ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. തൊട്ടടുത്ത വർഷം 2005 നേരറിയാൻ CBIയിലൂടെ അയ്യർ തൻ്റെ 4 വരവ് നടത്തുകയാണുണ്ടായത്. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു സിനിമയുടെ എഴുത്തുകാരനും സംവിധായകനും നായകനും ഒരു സിനിമയുടെ 5 ഭാഗങ്ങളിലും ഒന്നിക്കുന്നത്. ഈ ലിസ്റ്റിലെ 9 അവസാനത്തെയും സിനിമ 2022 പുറത്തിറങ്ങിയ CBI 5 എന്ന സിനിമയാണ്. പ്രദീപ് ചേട്ടൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ സിനിമയിലൂടെ തിരിച്ചു വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. CBI 5 ഇപ്പോൾ നിറസദസ്സുകളിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യരുടെ ഈ 5 വരവ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം.